മിഷനറി മാത്തിന്റെ ഭാഗമായി വരാപ്പുഴ അതിരൂപതയിലെ പ്രൊക്ലമേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു മിസിയോ രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് ഉദ്ഘാടനം ചെയ്തത് മാമോദി സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണെന്നും കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ സ്നേഹപ്രവൃത്തികളിലൂടെ സുവിശേഷം പകരുക എന്നതാ നമ്മുടെ കടമയാണെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു ധാരണ പ്രേഷിത മാസത്തിൻ്റെ സമാപനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഇതോടനുബന്ധിച്ച് അതിരൂപത നടത്തുന്ന മിസിയോ രണ്ടായിരത്തി പത്തൊൻപത് എന്ന സെമിനാർ തീർച്ചയായും പ്രേഷിത ചൈതന്യം വളർത്തുന്നതിന് മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ് എന്ന അവബോധം ഉളവാക്കുന്നതിന് തീരും എന്ന് പ്രതീക്ഷിക്കുകയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന ആഹ്വാനത്തോടെ തൻ്റെ അപ്പോസ്തലന്മാരെയും മറ്റ് ശിഷ്യന്മാരെയും പ്രേക്ഷിത പ്രവർത്തനത്തിനായ അയച്ച ക്രിസ്തുനാഥൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ് അത് വിശ്വാസത്തോടും വിശ്വസ്തതയോടും കൂടെ നിർവഹിക്കുവാനും ലോകമെമ്പാടും അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുവാനും സുവിശേഷവൽക്കരണത്തിലൂടെ ക്രീസ്തുവിനു വേണ്ടി ലോകം മുഴുവൻ നേടുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന മിഷനറിമാരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഫാദർ ഫ്രാൻസിസ് ഡിക്രൂസ് കെ ജെ പീറ്റർ ഗ്രേസി മൈക്കിൾ എന്നിവരെ പിതാവ് പൊന്നാട എണീച്ച് ആദരിച്ചു ഇവിടെ നിന്ന് ധാരാളം പ്രേക്ഷിതർ പുറത്തുപോയി ശുശ്രൂഷയിലേർപ്പെടുന്നുമുണ്ട് പ്രത്യേകിച്ചും വരാപ്പുഴ അതിരൂപത തദ്ദേശീയ മെത്രാപോലിയുടെ ഭരണത്തിന് കീഴിലായതു മുതൽ ഭാരതത്തിലും ഭാരതത്തിന് വെളിയിലും ഏറെ വൈദികരും സന്യസ്തരും സുവിശേഷ പ്രഘോഷണത്തിനായി ഇറങ്ങി പുറപ്പെടുകയുണ്ടായി വളരെ സുത്യർഹമായിട്ടുള്ള സേവനമാണ് അവർ വിവിധ രംഗങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപത എല്ലാ വർഷവും മിഷൻ ഞായറാഴ്ചയായി ആചരിച്ചുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥനയിലൂടെയും തങ്ങളുടെ ഉദാരമായ സംഭാവനകളിലൂടെയും ആ പ്രേക്ഷിത പ്രവർത്തനത്തെ ഏറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെ ശ്രദ്ധേയമെന്ന് പറയട്ടെ ഓരോ വർഷവും അപ്രകാരമുള്ള ഉദാരമായ സംഭാവന നൽകുന്നതിൽ കേരളത്തിൽ മുൻപന്തിയിലാണ് വരാപ്പുഴ അതിരൂപത കഴിഞ്ഞ വർഷം മിഷൻ ഞായർ ആചരണത്തോട് അനുബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നതിൽ വരാപ്പുഴ അതിരൂപതയ്ക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിച്ച് അന്നുകൊടുക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ആറ് ഏഴ് എട്ട് തീയതികളിലായിട്ട് വരാപ്പുഴ അതിരൂപതയിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിച്ച് മിഷൻ കോൺഗ്രസ് ആചരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ വരാപ്പുഴ അതിരൂപതയ്ക്ക് മിഷൻ രൂപതയായി ലഭിച്ച ജാൻസി രൂപതയുമായിട്ട് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ലിങ്കേജ് ഒരു ഹാർട്ട് ടു ഹാർട്ട് ഹൃദയ ഹൃദയഐക്യബന്ധം പുലർത്തിപ്പോരുകയാണ് വരാപ്പുഴ അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമായി ഇരുപതോളം ഭക്തസംഘടനകളിൽ ഉൾപ്പെട്ട ആയിരത്തോളം പേരാണ് മിസിയോ രണ്ടായിരത്തി പത്തൊൻപത് സംഗമത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബെനഡിക്റ്റ് പതിനഞ്ചാമൻ പാപ്പ നൽകിയ മാക്സിമം ഇല്ലൂത്ത് ദാറ്റ് മൊമെൻറ്റസ് ആൻഡ് ഹോളി ചാച്ച് ഏറ്റവും സുപ്രധാനമായ ആ കാര്യം മർക്കോ സുവിശേഷകൻ്റെ അധ്യായം പതിനാറ് പതിനഞ്ചാം തിരുവചനം ലോകമെങ്ങും പോയി സുവിശേഷ പ്രഘോഷണം നടത്തണം എന്നുബോധിപ്പിക്കുന്ന അപസ്തോലിക പ്രബോധനത്തിൻ്റെ നൂറാമത്തെ വാർഷികം രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിൽ കത്തോലിക്ക സഭ അസാധാരണ പ്രേക്ഷിത മാസമായി ആചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കത്തോലിക്ക സഭയോട് ചേർന്ന് വരാപ്പുഴ അതിരൂപതയും മാമോദീസയിലൂടെ ലഭിച്ച ഈ പ്രേക്ഷിത അഗ്നിയെ ജ്വലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ ഇടവകകളിൽ നിന്നും പതിനാറോളം സംഘടനകളുടെ ഭാരവാഹികളെ നാം ഒരുമിച്ച് കൂട്ടുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിനനുയോജ്യമായി എങ്ങനെ നമുക്ക് നൽകാമെന്നുള്ള ഒരു വിചിന്തനം നടത്തുകയും ചെയ്യുകയുമാണ് മിസിയോ രണ്ടായിരത്തി എന്ന ഒത്തുചേരലിലൂടെ